ശ്രീ അൻവർ, അപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നു, ഒന്നുകൂടി ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്? അല്ല, കോടതിയിൽ ഇപ്പൊ നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഒന്ന് ഈ കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, അതിൽ പോലീസിന്റെ ആക്ടിവിറ്റി, കസ്റ്റംസിന്റെ ഇൻവോൾവ്മെന്റ്, ലാൻഡ് സ്റ്റാഫിന്റെ ബന്ധം, ഈ പറയുന്ന സുജിത്താസിന്റെ അതിനുള്ള മേൽനോട്ടം, സുജിത്താസിനെ ഈ വിഷയത്തിൽ 3.5 വർഷക്കാലം ഇത് അമ്പുരം തുടരാൻ അനുവദിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് നിലപാട്, IBയുടെ നിലപാട്, വിജിലൻസിന്റെ നിലപാട്, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പങ്ക്, IDGPയുടെ പങ്ക്, അതിനു പുറമെ കാലിക്കറ്റ് എയർപോർട്ടിൽ രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ അടക്കണമെന്ന അലിഖിത നിയമം എന്തടിസ്ഥാനത്തിൽ, എന്തിനു വേണ്ടി, ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം വരുന്നത് എഴവണ്ണ റിസൺ പാസിൽ കേസിലെ ഗൂഢാലോചനയും അട്ടിമറിയും, മാമി കേസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കള്ളക്കളികൾ, പിന്നെ വേറെ എന്താ വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ ഇപ്പം ഈ പറയുന്ന ഫോൺ ചോർത്തൽ. അപ്പോ ഇപ്പൊ നമ്മൾ ലീഗൽ ഒപ്പീനിയൻ തേടിയപ്പോ, ലീഗൽ ഒപ്പീനിയൻ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ്. ഇതിന് ആൾറെഡി ഒരു എന്താ പറയാ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു SIT. അതില് ആ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കോടതി ഒരു പക്ഷേ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവർ ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് കൊടുക്കട്ടെ, അതിനുശേഷം നോക്കിയിട്ട് ചെയ്യാമെന്നാണ് എനിക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിരിക്കുന്നത്. അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ അതെ, അതിൽ PV അൻവറിന്റെ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കട്ടെയാണ് കോടതി. PV അൻവറിന് ഇതിന്റെ പിന്നിൽ പങ്കിട്ടുണ്ടെന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. അതും അന്വേഷിക്കട്ടെ. അതുകൊണ്ടാ പറയുന്നത്, എന്താ സർക്കാരിന് കൊടുത്താല് ഈ അൻവറിന്റെ പേരിൽ കൂടെ കൊടുക്കട്ടെ, ഈ പറഞ്ഞത് മുഴുവൻ അന്വേഷിക്കട്ടെ. ഇതിലിങ്ങനെ MLA ഇങ്ങനെ അന്വേഷണം കൈകടത്തിയിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അവരെ സഹായിക്കാനാണോ ഡൗട്ട് ഉണ്ട് എന്നും പറയട്ടെ എന്ന്. അതല്ല, ആണാണെങ്കിൽ ചെയ്യേണ്ടത്. ഇത് വർത്താന ആണിൻ്റെതും പെണ്ണിന്റെ ജോലിയും ചെയ്താൽ എങ്ങനെയാ? അത് അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമാണ് ശ്രീ പി വേണ്ട. അല്ല, ഞാൻ ആൻസർ ഞാൻ പറഞ്ഞത് വേറെ ദുരുദ്ദേശത്തിലല്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രീ അൻവർ. വേറൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്ന വർത്തമാനല്ല, വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല. ശരി, മറ്റൊരു വിടാം. സോറി, ഐ എം വെരി സോറി. ശരി, ഇറ്റ്സ് ഓക്കെ. അവർ ആണുങ്ങളാണെങ്കിൽ, മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും ആണുങ്ങളാണെങ്കിൽ വീണ്ടും വരികയാണ്. അവരത് കോടതി പോട്ടെന്ന്, ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കാൻ സർക്കാർ കോടതിയെ സമീപിക്കട്ടെ. ശരി ശ്രീ അൻവർ, വേറൊരു കാര്യമല്ലോ. താങ്കളുടെ പൊതുപരിപാടിയിൽ വന്ന ഈ ഈ വലിയ ജനപങ്കാളിത്തം, ആ ജനപങ്കാളിത്തം എന്നുള്ളത് പാർട്ടി അനുഭാവികളല്ല, പാർട്ടി സഖാക്കളല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചിട്ടുള്ളവരാണ്, SDPയുടെ ആളുകളാണ്, ഇതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വിമർശനം, ആരോപണം. എന്താണ് മറുപടി? അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഇത്ര വലിയ പാർട്ടിയാണെന്ന് CPM സമ്മതിച്ചു, അതാണല്ലോ ഇത് മനസ്സിലാക്കേണ്ടത്. അവിടെ വന്നത് സാധാരണ മനുഷ്യരാണ്, ഈ തൊഴിലാളികള്, ഈ നാട്ടിലെ കച്ചവടക്കാര്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, മണൽ തൊഴിലാളികള്, ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്നവര്, കച്ചവടക്കാര്, പിന്നെ അതിന്റെ മേലെയുള്ളവര്, മിഡിൽ ക്ലാസ്, എബവ് മിഡിൽ ക്ലാസ്, ഇവരൊക്കെയാണല്ലോ നാടിലെ എന്താ പറയാ രാജ്യദ്രോഹികളും കുറ്റവാളികളുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അപ്പൊ അവിടെ വന്ന കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ രാജ്യദ്രോഹികളാണോ? അതിലും അവരുത്തരം പറയണ്ടേ? 100 കണക്കിന് 1000 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗത്തുനിന്നും, നിലമ്പൂരിന്നും പഞ്ചായത്ത് മെമ്പർമാർ വന്നിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ പറയുന്ന രാജ്യദ്രോഹികളാണോ, അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ മതവർഗീയവാദികളാണോ? അവർ കേൾക്കട്ടെ എന്ന്, വന്നവരൊക്കെ അത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ കൈയും വെട്ടും കാലും വെട്ടും അറബിക്കടൽ തള്ളും എന്ന് പറഞ്ഞ എന്റെ പാർട്ടിന്റെ അഭിപ്രായം വല്ലതും പറഞ്ഞോ? പ്രതി വല്ലതും പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കണം ഈ വന്ന് പ്രസംഗിക്കുന്നവരോട്, അതിലെന്താണ് അഭിപ്രായം. ഞാനൊരു കേസ് കൊടുക്കാൻ പോയിട്ടില്ലല്ലോ. അല്ല, വൈകാരികമായിട്ട് എനിക്കും പ്രതികരിക്കാലോ, ഒരിക്കലും കേസ് കൊടുക്കാലോ, ഒരു പെറ്റീഷൻ കൊടുക്കാലോ. ഞാൻ ചെയ്തിട്ടില്ലല്ലോ. കാരണം എന്താ? ആ വിളിക്കുന്ന സഖാക്കളുടെ മനസ്സ് എന്നോടൊപ്പാണെന്ന് എനിക്കറിയാം. അവരെ കണ്ണുരുട്ടി വരിയിൽ നിർത്തിയതാണ്, വടിയെടുത്തിട്ട് കയറി നിക്കട എന്ന് പറഞ്ഞ് നിർത്തിയതാ, വിളിക്കട എന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാ. അതാണ് യാഥാർത്ഥ്യം, അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ നിലമ്പൂരിൽ ഒന്ന് അന്വേഷിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ഒരു വാർത്തയുണ്ട്, ഈ കണ്ണൂരിൽ ഇന്നിപ്പോൾ കോടിയേരിയുടെ പ്രതിമയുടെ അനാച്ഛാദനം നടന്നല്ലോ,
ആ പരിപാടിയിലേക്ക് അവിടത്തേക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എത്തി. മറ്റ് പാർട്ടികളുടെ പ്രതിനിധികളൊന്നും വന്നില്ല. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ എത്തുന്നു. ഇപ്പോൾ ആർ എസ് എസ് സി പി എം അവിശുദ്ധ ബന്ധമൊക്കെ ആരോപിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ആ വരവ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതില് ഞാനൊരു രാഷ്ട്രീയ ബി ജെ പിയുടെ നേതാക്കളല്ലേ വന്നത്? ആർ എസ് എസ് ആണോ? ബി ജെ പിയുടെ സംസ്ഥാന, ക്ഷമിക്കണം, ജില്ലാ പ്രസിഡന്റ്. ഓ, അതായിക്കോട്ടെ, ബി ജെ പി ആണല്ലോ, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിലിപ്പോ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ആർ എസ് എസ് നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്താ പറയാ, പാർട്ടി വിളിച്ചിട്ട് വന്നതല്ലെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കുടുംബം വിളിച്ചിട്ട് വന്നതാണോ? അതാ ആംഗിളിൽ നമ്മൾ കണ്ടാ മതി, വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ശരി, വളരെ നന്ദി ശ്രീ പി വി എൻ, വിശദമായി തന്നെ പ്രതികരിച്ചതിന്. പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് അത് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, അതിൽ പല തെളിവുകളുമുണ്ട് എന്നുള്ള കാര്യം അൻവർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പുതിയ വാർത്തയോട്, പുതിയ വെളിപ്പെടുത്തലുകളോട് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടത്തിൽ അറിയാനാവുക.